ബെൽസ് പാൾസി രോഗത്തിന് ചികിത്സ തേടി നടനും അവതാരകനുമായ മിഥുൻ രമേശ് മുഖം ഒരു വശത്തേക്ക് താൽക്കാലികമായി കോടുന്ന അസുഖമാണിത് തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്ന വിവരം മിഥുൻ രമേശ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വിജയകരമായി ആശുപത്രിയിൽ കയറി കഴിഞ്ഞ കുറച്ച് ദിവസത്തെ യാത്രകളുടെ ഇടയിൽ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ എനിക്ക് ചെറിയൊരു ബെൽസ് പാൾസി എന്ന അസുഖമാണ് ജസ്റ്റിൻ ബീബറിനൊക്കെ വന്ന അസുഖമാണ് അത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ചിരിക്കുമ്പോൾ ജനകരാജിനെ പോലെയാണ് ചിരിക്കുന്നത് മുഖത്തിൻറെ ഒരു വശം അനക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഒരു കണ്ണ് കറക്റ്റായിട്ട് അടയും മറ്റേ കണ്ണ് അടയ്ക്കണമെങ്കിൽ ബലം കൊടുക്കണം അല്ലെങ്കിൽ രണ്ടു കണ്ണും ഒരുമിച്ച് അടയ്ക്കണം അല്ലാതെ ചെയ്യാൻ പറ്റില്ല ഒരു വശം ഭാഗികമായ പരാലിസിസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് മാറും എന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് മിഥുൻ രമേശ് പറഞ്ഞു മുഖത്തെ ഞരമ്പുകൾക്കുണ്ടാവുന്ന തളർച്ചയാണ് ബെൽസ് പാൾസി ബെൽസ്പാൾസി നെറ്റിച്ചുളിക്കുന്നതിനും കണ്ണടയ്ക്കുന്നതിനും ചിരിക്കുന്നതിനുമൊക്കെ മുഖത്തെ സഹായിക്കുന്ന ഫേഷ്യൽ മസിലുകളാണ് ഈ മസിലുകളെ പിന്തുണയ്ക്കുന്നത് ഫേഷ്യൽ നെർവുകളാണ് ഈ ഞരമ്പുകളെ ബാധിക്കുന്ന രോഗമാണ് ബെൽസ് പാൾസി പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന സാധാരണ രോഗമാണിത് ലോകപ്രശസ്ത കനേഡിയൻ ഗായകൻ ജസ്റ്റിൻ ബീബറിന് മുൻപ് ഈ അസുഖം വന്നപ്പോൾ ഇത് ചർച്ചയായിരുന്നു മലയാളി സിനിമ സീരിയൽ താരം മനോജിനും മുൻപ് ഈ അസുഖം വന്നിരുന്നു എൻ്റർടൈൻമെന്റ് ഡെസ്ക് യൂടോക്ക്